മനസ്സുകളെ ഉണരു അഭിഷിക്തൻ വരവായി മനസ്സുകളെ ഉണരു സ്തുതി സംഗീതനമാകു പാവനമേ ബലി പരിപാവന മാനസര സ്നേഹം ധാരധാരയായി കരകവിഞ്ഞൊഴുകുന്നു ഹൃദയം തിരിനാളമായി പ്രഭ ചൊരിഞ്ഞിടുന്നു സ്നേഹം ധാരധാരയായി കരകവിഞ്ഞൊഴുകുന്നു ഹൃദയം തിരിനാളമായി പ്രഭ ചൊരിഞ്ഞു കരുണകൻ ഈ വരമഴയിൽ ആശ്രയം തേടാം ഈ തിരുവലിൽ മോക്ഷം നേടി ഈ ജന്മം യാഗമാനാദനേഗീണ മനസ്സുകളെ ഉണരു അഭിഷിക്തൻ വരവായി മനസ്സുകളെ ഉണരു സ്തുതി സംഗീതനമാകൂ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നാം ഇന്ന് ആണ്ടുവട്ടത്തിലെ 18-ാം ഞായറാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഓരോ ഞായറാഴ്ചയും കർത്താവിൻ്റെ മുൻപിൽ വിശ്രമിക്കാനുള്ള ദിനം, ഓരോ ഞായറാഴ്ചയും കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ പ്രത്യാശയിൽ വിശ്വാസത്തോടെ ദൈവത്തിനുമുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാനുള്ള സമയം. ഈ പരിശുദ്ധ കുർബാനയിൽ ഏറ്റവും വളരെ ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവവചനങ്ങൾക്ക് കാതോർത്ത്, ദൈവവചനം ഗ്രഹിച്ച്, പരിശുദ്ധ കുർബാന സ്വീകരിച്ച് നമുക്ക് നമ്മെ തന്നെ നല്ല ക്രിസ്ത്യാനികളാക്കി മാറ്റാം, ദൈവ വിശ്വാസത്തിൽ വളരാം, ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലാൻ ഈ പരിശുദ്ധ കുർബാന നമ്മെ സഹായിക്കട്ടെ. ഈ ഒരു തിരിച്ചറിവോടും ഭക്തിയോടും കൂടെ ഈ ബലിയിൽ നമുക്ക് ഭക്തിപൂർവം പങ്കുചേരാം.
സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ൂകളി
കർത്താവായ ദൈവമേ, അങ്ങേ പ്രിയ ദാസർക്ക് അങ്ങ് സമീപനസ്ഥനാകുകയും അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നിടമേൽ അങ്ങേ നിരന്തര കാരുണ്യം ചൊരിയുകയും ചെയ്യണമേ. അങ്ങനെ അങ്ങ് ഉടയവനും നിയന്താവുമായിരിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്ന ഇവർക്കായി സൃഷ്ടിച്ചവ പുനരുദ്ധരിക്കുകയും പുനരുദ്ധിച്ചവ നിലനിർത്തുകയും ചെയ്യണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവവുമായി ജീവിച്ചു വാഴുന്നില്ല കർത്താവും അങ്ങയുടെ പ്രിയപുത്രനുമായ യേശു ക്രൈസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. പുറപ്പാട് പുസ്തകത്തിൽ നിന്നും. അക്കാലത്ത് മരുഭൂമിയിൽ വച്ച് ഇസ്രായേൽ സമൂഹം ഒന്നടങ്കം മോശയ്ക്കും അഹരോനുമെതിരായി പിറുപിറുത്തു. ഇസ്രായേൽക്കാർ അവരോട് പറഞ്ഞു, ഈജിപ്തിൽ ഇറച്ചിപ്പാത്രത്തിനടുത്തിരുന്ന് തൃപ്തിയാവോളം അപ്പം തിന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ കരത്താൽ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ സമൂഹം മുഴുവനെയും പട്ടിണിയിട്ട് കൊല്ലാനായി ഞങ്ങളെ ഈ മരുഭൂമിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി ആകാശത്തിൽ നിന്നും അപ്പം വർഷിക്കും. ജനങ്ങൾ പുറത്തിറങ്ങി ഓരോ ദിവസത്തേക്കും ആവശ്യമുള്ളത് ശേഖരിക്കട്ടെ. അങ്ങനെ അവർ എൻ്റെ നിയമമനുസരിച്ച് നടക്കുമോ ഇല്ലയോ എന്ന് ഞാൻ പരീക്ഷിക്കും. ഇസ്രായേൽക്കാരുടെ പരാതികൾ ഞാൻ കേട്ടു. അവരോട് പറയുക, സായംകാലത്ത് നിങ്ങൾ മാംസം ഭക്ഷിക്കും, പ്രഭാതത്തിൽ തൃപ്തിയാവോളം അപ്പവും. കർത്താവായ ഞാനാണ് നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ മനസ്സിലാക്കും. വൈകുന്നേരമായപ്പോൾ കാടപ്പക്ഷികൾ വന്ന് പാളയം മൂടി. രാവിലെ പാളയത്തിനു ചുറ്റും മഞ്ഞു വീണ് കിടന്നിരുന്നു. മഞ്ഞുരുകിയപ്പോൾ മരുഭൂമിയുടെ ഉപരിതലത്തിൽ പൊടിമഞ്ഞ് പോലെ വെളുത്തുരുണ്ട് ലോലമായ ഒരു വസ്തു കാണപ്പെട്ടു. ഇസ്രായേൽക്കാർ ഇത് കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു, ഇത് എന്താണ്? അതെന്താണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ മോശ അവരോട് പറഞ്ഞു, കർത്താവ് നിങ്ങൾക്ക് ഭക്ഷണമായി തന്നിരിക്കുന്ന അപ്പമാണിത്. കർത്താവിൻ്റെ വചനം. കർത്താവ് സ്വർഗീയ ധാന്യം അവർക്ക് നൽകി. നാം അത് കേൾക്കുകയും അറിയുകയും ചെയ്തിട്ടുണ്ട്. പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിട്ടുമുണ്ട്. കർത്താവ് പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങളും അവിടുത്തെ ശക്തി പ്രഭാവവും അത്ഭുത കൃത്യങ്ങളും വരും തലമുറയ്ക്ക് വിവരിച്ചു കൊടുക്കണം. കർത്താവ് സ്വർഗീയ ധാന്യം അവർക്ക് നൽകി. എങ്കിലും അവിടുന്ന് ആകാശത്തോട് ആജ്ഞാപിച്ചു, വാനിടത്തിൻ്റെ വാതിലുകൾ തുറന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ അവിടുന്ന് മന്ന വർഷിച്ചു, സ്വർഗീയ ധാന്യം അവർക്ക് നൽകി. കർത്താവ് സ്വർഗീയ ധാന്യം അവർക്ക് നൽകി. മനുഷ്യൻ ദൈവദൂതന്മാരുടെ അപ്പം ഭക്ഷിച്ചു,
അവിടുന്ന് ഭക്ഷണം സമർത്ഥമായി അയച്ചു. അവിടുന്ന് അവരെ തൻ്റെ വിശുദ്ധ ദേശത്തേക്കും തൻ്റെ വലതുകൈ നേടിയെടുത്ത പർവ്വതത്തിലേക്കും കൊണ്ടുവന്നു. കർത്താവ് സ്വർഗീയ ധാന്യം അവർക്ക് നൽകി. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, കർത്താവിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു, നിങ്ങൾ ഇനിയൊരിക്കലും വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ ജീവിക്കരുത്. പക്ഷേ ഇതല്ല നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് പഠിച്ചത്. നിങ്ങൾ യേശുവിനെക്കുറിച്ച് കേൾക്കുകയും സത്യം തന്നിലായിരിക്കുന്നത് പോലെ തന്നെ അവൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. കർത്താവിൻ്റെ വചനം. Hallelujah, 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 Hallelujah. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. കർത്താവ് നിങ്ങളോട് കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശുവോ ശിഷ്യന്മാരോ അവിടെ ഇല്ലെന്ന് കണ്ടപ്പോൾ ജനക്കൂട്ടം വള്ളങ്ങളിൽ കയറി യേശുവിനെതിരെ കഫർനാമിലെത്തി. യേശുവിനെ കടലിൻ്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു, റബി, അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാരമുദ്ര വച്ചിരിക്കുന്നു. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്തു ചെയ്യണം? യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് നീ ചെയ്യുക? എന്താണ് നീ പ്രവർത്തിക്കുക? അവിടുന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്നെഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വച്ച് മന്നാ ഭക്ഷിച്ചു. യേശു മറുപടി പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത്, എൻ്റെ പിതാവാണ്.
സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത്. എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ. അപ്പോൾ അവർ അവനോട് അപേക്ഷിച്ചു, കർത്താവേ, ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. കർത്താവിൻ്റെ സുവിശേഷം. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 6:35. ഈ ദിവ്യബലിയിൽ ഒപ്പമായിരിക്കുന്ന എത്രയും സ്നേഹബഹുമാനമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ഇന്ന് ആണ്ടുവട്ടത്തിലെ 18-ാം ഞായറാഴ്ച നാം ഇന്ന് വായിച്ചു കേട്ട സുവിശേഷത്തിലെ ഏറ്റവും അവസാനത്തെ വാക്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഏറ്റവും ആദ്യം വായിച്ചു കേൾക്കുന്നത്, അക്കാലത്ത് യേശുവോ ശിഷ്യന്മാരോ അവിടെ ഇല്ലെന്ന് കണ്ടപ്പോൾ ജനക്കൂട്ടം വള്ളങ്ങളിൽ കയറി യേശുവിനെ തിരക്കി കഫർനാമിലെത്തി. യേശുവിനെ കടലിൻ്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു, റബ്ബി, അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? യേശു പ്രതികരിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തിയായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. ക്രിസ്തുവിനെ യഥാർത്ഥമായി അന്വേഷിക്കുവാനും യഥാർത്ഥമായി വിശ്വസിക്കുവാനും വേണ്ടി ഇന്നത്തെ വചനങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും എന്തിനാണ് ക്രിസ്തുവിനെ അന്വേഷിക്കുന്നത്? നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടാണോ? നമ്മുടെ സുഖത്തിന് വേണ്ടിയിട്ടാണോ? നമ്മുടെ പ്രശസ്തിക്കും നമ്മുടെ എല്ലാവിധ സൗകര്യങ്ങളും നേടുവാൻ വേണ്ടിയിട്ടാണോ? അതോ നമ്മുടെ സ്ഥാനമാനങ്ങൾക്കും അധികാരങ്ങൾക്കും നമ്മുടെ വികാരങ്ങൾക്കും വേണ്ടിയിട്ടാണോ നാം ക്രിസ്തുവിനെ അന്വേഷിക്കുന്നത്? ഇന്നത്തെ 1-ാം വായനയിൽ നാം വായിച്ചു കേട്ടു, പുറപ്പാട് പുസ്തകത്തിൽ നിന്നും ഇസ്രായേൽ ജനം അവരുടേതായ നശ്വരമായ ആഗ്രഹത്തിന് വേണ്ടി അവർ ദൈവത്തെ അന്വേഷിക്കുന്നു. എന്നാൽ അതിന് ഉത്തരമായിട്ട് ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗം അതിനുത്തരം നൽകുകയാണ്. അവിടെ നിന്ന് അവരെ തൻ്റെ വിശുദ്ധ ദേശത്തേക്കും തൻ്റെ വലത്ത് കൈ നേടിയെടുത്ത പർവ്വതത്തിലേക്കും കൊണ്ടുവരും. ദൈവത്തിലേക്ക് നമ്മൾ പോകേണ്ടത്, ദൈവത്തെ അന്വേഷിക്കേണ്ടത്, ദൈവം നമുക്ക് നേടിത്തന്ന ആ സ്വർഗരാജ്യം നേടുവാൻ വേണ്ടിയാണ് നാം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകേണ്ടതും ദൈവത്തെ അന്വേഷിക്കേണ്ടതും. സുഭാഷിതങ്ങളുടെ പുസ്തകം 8:17 പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവനെ ഞാനും സ്നേഹിക്കുന്നു, ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. സ്നേഹിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോവുക, ദൈവത്തെ അന്വേഷിക്കുക. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55:6 പറയുന്നു, കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ, അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. ദൈവത്തെ അന്വേഷിക്കാനായിട്ട് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മൾ ദൈവത്തെ അന്വേഷിക്കേണ്ടത്, ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകേണ്ടത് ദൈവത്തെ ആരാധിക്കാനും സ്തുതിക്കാനും വേണ്ടിയിട്ടാണ്. നമ്മുടെ ജീവിതം ദൈവ തിരുമുൻപിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ആപ്തവാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം, തോത്തൂസ് തൂസ്, ടോട്ടലി യുവേഴ്സ്, ഞാൻ പൂർണ്ണമായും നിൻ്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ച ഒരു മഹാവിശുദ്ധൻ പാപ്പ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതം, പൂർണ്ണമായി ഞാൻ നിൻ്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവ തിരുമുൻപിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോയവൾ. പ്രിയമുള്ളവരെ, ഇതുപോലെ ഈ തിരിച്ചറിവോടുകൂടെ കർത്താവിനെ നാം അന്വേഷിക്കുന്നവരായിട്ട് മാറണം എന്ന് വചനം പറയുന്നു. വീണ്ടും വചനം നമ്മളോട് പറയുന്നത്, കർത്താവിൽ വിശ്വസിക്കാൻ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. പ്രത്യേകിച്ച് ഈ കൊറോണ കാലഘട്ടത്തിൽ
പലരുടെയും വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നു. എവിടെ പോയി വൈദികർ? എവിടെ പോയി ധ്യാന കേന്ദ്രങ്ങൾ? എവിടെ ദൈവം? എവിടെ? എന്തുകൊണ്ട് ഈ കൊറോണ മാറുന്നില്ല? അപ്പോഴൊക്കെ വിശ്വാസമുള്ള നമ്മിൽ പലരും അതിനൊരു ഉത്തരം കൊടുക്കാതെ നമ്മുടെ വിശ്വാസത്തിന് പലപ്പോഴും ക്ഷതമേറ്റതുപോലെ നമ്മൾ നിശബ്ദരായി നിന്ന് പോയിട്ടുണ്ട്. പ്രിയമുള്ളവർ, ഞാൻ ചോദിക്കട്ടെ, ഈ ലോകത്ത് തിന്മയുടെ ശക്തികൾ നിറഞ്ഞപ്പോൾ ദൈവം നേരിട്ട് വന്നാണോ രക്ഷപ്പെടുത്തിയത്? അല്ല, ദൈവം നോഹയെ തിരഞ്ഞെടുത്തു, പെട്ടകത്തിലൂടെ പുതിയൊരു സമൂഹത്തെ വാർത്തെടുത്തു. ഈ ഭൂമിയിലെ തിന്മ ശക്തികളെല്ലാം ജലപ്രളയത്തിലൂടെ തുടച്ചു മാറ്റി. ഈജിപ്തിൽ വിഷമിച്ച് ദുരിതമനുഭവിച്ചു കൊണ്ടിരുന്ന ഇസ്രായേൽ ജനത്തെ ദൈവം നേരിട്ട് വന്നാണോ രക്ഷപ്പെടുത്തിയത്? അല്ല, മോശയിലൂടെ ദൈവം അവരെ രക്ഷപ്പെടുത്തി. ഇതുപോലെ ഓരോ കാലഘട്ടത്തിലും ദൈവം തൻ്റെ പ്രവാചകന്മാരെ അയച്ച് അവരെ രക്ഷപ്പെടുത്തി. ഇന്നും ദൈവം ആരോഗ്യ പ്രവർത്തകരിലൂടെയും പോലീസുകാരിലൂടെയും നല്ല വോളണ്ടിയേഴ്സിലൂടെയും നല്ല മനസ്സുള്ള വ്യക്തികളിലൂടെയും വൈദികരിലൂടെയും സന്യസ്തരിലൂടെയും ദൈവം നമ്മെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഈ കൊറോണ എന്ന മഹാമാരി പതുക്കെ പതുക്കെ കുറഞ്ഞു വരാൻ ദൈവം ഇവരിലൂടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് നാം വിശ്വസിക്കണം. ഇന്നത്തെ സുവിശേഷത്തിലൂടെ കർത്താവ് പറയുകയാണ്, പരിശുദ്ധ കുർബാനയാണ് നമ്മുടെ ഏറ്റവും വലിയ നിധിയെന്ന് നാം വിശ്വസിക്കണം. നമ്മുടെ ശക്തിയുടെ ഉറവിടവും നമ്മുടെ ആരാധനയുടെ പാരമ്യവും പരിശുദ്ധ കുർബാനയാണ്, ജീവൻ്റെ അപ്പമാണ് എന്ന് നാം വിശ്വസിക്കണം. അതാണ് വചനത്തിൽ പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ദാഹിക്കുകയില്ല. യേശു പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം, എൻ്റെ അടുത്ത് വരുന്നവൻ ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്ന മക്കളായിട്ട് നമ്മൾ മാറണം. ഇന്നത്തെ രണ്ടാം വായന നാം ശ്രദ്ധിച്ചു കേട്ടു. രണ്ടാം വായനയിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളുടെ ആ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിഞ്ഞ് നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും എല്ലാമാകുവാനായി സ്വയമില്ലാതായ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വരാനായിട്ട് വചനം നമ്മെ പഠിപ്പിക്കുന്നു. എൻ്റെ അടുത്ത് വരുവിൻ, ഒരിക്കലും വിശക്കുകയില്ല. ഒരു ചെറുകാറ്റിൽ പറക്കുവാൻ പോകുന്ന ഗോതമ്പപ്പത്തുണ്ടിൽ പല കൊടുങ്കാറ്റൊടുക്കുന്ന രക്ഷകനുണ്ടെന്ന വിശ്വാസത്തിൽ നമ്മൾ ഓരോരുത്തരും നനയണം. പല കൊടുങ്കാറ്റിനെയും ശാന്തനാക്കുന്ന ദൈവം ദിവ്യകാരുണ്യത്തിലുണ്ട് എന്ന് നാം വിശ്വസിക്കണം. കർത്താവിൻ്റെ അടുക്കിലേക്ക് വരാനും കർത്താവിനെ വിശ്വസിക്കാനും വേണ്ടി ഇന്നത്തെ വചനത്തിലൂടെ യേശു നമ്മോട് പറയുന്നു. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം, എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല. കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് പോകാം, കർത്താവിൽ നമുക്ക് വിശ്വസിക്കാം. അതിനുള്ള കൃപയ്ക്കായിട്ട് ഈ ബലിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് വിശ്വാസം ഏറ്റുചൊല്ലാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാത്തിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക പുത്രനും എല്ലാ യുഗങ്ങൾക്കും പിതാവിൽ ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുത്തെ വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവാൻ സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ രീതികളനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ
അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാരോട് സംസാരിച്ചതുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മനുഷ്യരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തോട് പ്രാർത്ഥിക്കാം. ശ്രവിക്കാൻ അർഹതയുള്ള പ്രാർത്ഥനകൾ അവിടുന്ന് നമ്മിൽ പ്രചോദിപ്പിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ മുഖം കരുണയാണ് എന്ന് തൻ്റെ ജീവിത മാതൃകയിലൂടെ ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ അതിരൂപത മെത്രാപ്പോലിത്ത സൂസപ്പാക്യം പിതാവിനെയും ക്രിസ്തുദാസ് സഹായ മെത്രാനെയും എല്ലാ വൈദികരെയും സന്യസ്തരെയും മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. സഭ ഇന്ന് നേരിടുന്ന വെല്ലുവിളികളെ സധൈര്യം നേരിട്ടുകൊണ്ട് മുന്നേറുവാനുള്ള പരിശുദ്ധാത്മവരം നൽകി അനുഗ്രഹിക്കണമേ എന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, ഈ കോവിഡ് കാലത്ത് ഞങ്ങളുടെ ഭവനങ്ങൾ ദേവാലയങ്ങളാകുമ്പോൾ ഞാനാണ് ജീവന്റെ അപ്പം, എൻ്റെ അടുത്ത് വരുന്നവന് ഒരു നാളും വിശക്കുകയില്ല എന്ന അങ്ങയുടെ വചനം ധ്യാനിച്ചുകൊണ്ട് അരൂപിയിൽ അങ്ങയെ സ്വീകരിക്കുവാനുള്ള ആത്മീയ വളർച്ച ഞങ്ങളിൽ ഓരോരുത്തരിലും നിറയ്ക്കണമേ. അങ്ങയെ കൂടാതെ ഞങ്ങൾക്ക് ഒന്നും സാധ്യമല്ല എന്ന ദൈവിക ചിന്തയാൽ ഞങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹസ്വരൂപനായ ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നസ്രത്തിലെ തിരുഭവനത്തിൻ്റെ ചൈതന്യം ഞങ്ങളുടെ ഭവനത്തിൽ നിറയ്ക്കണമേ. ഒരുമിച്ച് പ്രാർത്ഥിച്ച്, ഒരുമിച്ച് ഭക്ഷിച്ച്, ഒരുമിച്ച് ആശയങ്ങൾ പങ്കുവെക്കുന്ന കുടുംബങ്ങളാക്കി മാറ്റണമേ. പരസ്പര സ്നേഹത്തിലും വിട്ടുവീഴ്ച മനോഭാവത്തിലും മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന കുടുംബങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യനാഥ, ഞങ്ങളുടെ മാതൃരാജ്യമായ ഭാരതത്തെ സമർപ്പിക്കുന്നു. ജനങ്ങളുടെ താല്പര്യങ്ങൾ പരിഗണിക്കുകയും അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന നല്ല ഭരണാധികാരികളെ നൽകി അനുഗ്രഹിക്കണമേ. ഏകോദര സഹോദരങ്ങളെപ്പോലെ മതേതരത്വ രാജ്യമാക്കി ഞങ്ങളുടെ ഭാരതത്തെ മാറ്റണമേ. സമാധാന അന്തരീക്ഷത്തിൽ പുതിയൊരു സ്വാതന്ത്ര്യ ദിനവും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളും ആഘോഷിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യുവജനങ്ങളുടെ പ്രതീക്ഷയായ ഈശോയെ, ഞങ്ങളുടെ എല്ലാ യുവജനങ്ങളുടെയും അങ്ങേ കരതാരിൽ സമർപ്പിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു ദുശ്ശീലങ്ങൾക്കും അടിമപ്പെടാതെ അങ്ങയുടെ സ്നേഹത്തിലും കരുണയിലും ആശ്രയം വെച്ചുകൊണ്ട് കുടുംബത്തിനും സമൂഹത്തിനും അനുഗ്രഹമാകാൻ വേണ്ട കൃപാവരം യുവജനങ്ങൾക്ക് നൽകണമേ. ഇവരുടെ ജീവിതം 100 മേനിയും 60 മേനിയും കൊയ്യുന്ന നല്ല നിലങ്ങളാക്കി തീർക്കണമേ എന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാനാകുന്നു ജീവനും പുനരുദ്ധാനവും എന്നരുളി ചെയ്ത ക്രിസ്തു രാജ, ഞങ്ങളുടെ ഇടയിൽ നിന്നും മരണം മൂലം വേർപിരിഞ്ഞ എല്ലാ സഹോദരങ്ങളുടെ ആത്മാക്കളെയും പ്രത്യേകിച്ച് കൊറോണ മൂലം മരിച്ചുപോയ എല്ലാ ആത്മാക്കളെയും അങ്ങയുടെ കരുണയ്ക്കായി സമർപ്പിക്കുന്നു. ഇവർ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തുപോയ എല്ലാ പാപങ്ങളും ക്ഷമിച്ച് സ്വർഗത്തിൽ അങ്ങയുടെ തിരുമുഖം ദർശിക്കുവാൻ ഇട നൽകണമേ. കണ്ണുകൾ കണ്ടിട്ടില്ലാത്തതും ചിന്തയ്ക്കതീതവുമായ നിത്യാനന്ദത്തിലേക്ക് ഇവരെയും പ്രവേശിപ്പിക്കണമേ എന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം മൗനമായി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കാം.
കർത്താവായ ദൈവമേ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രൈസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. ഞാൻ നിന്നേകിട സർവവും ഈ ബലി പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവായ ദൈവമേ, ഈ കാണികകൾ ദയാപൂർവം വിശദീകരിക്കുകയും ആത്മീയ ബലിയുടെ അർപ്പണം സ്വീകരിച്ച
ഞങ്ങളെ തന്നെ അങ്ങിലേക്ക് നിത്യമായ കാണിക്കയായി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടു കൂടെ. ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുമത്രേ. കർത്താവേ പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങിൽ ഞങ്ങൾ ജീവിക്കുകയും ചരിക്കുകയുമായിരിക്കുകയും ചെയ്യുന്നു. രൂപപ്പെട്ട ഈ ശരീരത്തിലായിരിക്കുമ്പോൾ ഞങ്ങളങ്ങേ കാരുണ്യത്തിൻ്റെ ഫലങ്ങൾ അനുദിനം അനുഭവിക്കുക മാത്രമല്ല, ഇപ്പോൾ നിത്യതയുടെ ആചാരം കരുതമാക്കുകയും ചെയ്തിരിക്കുന്നു. യേശുവിനെ മരിച്ചിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് വഴി അവിടുത്തെ പ്രഥമ ഫലങ്ങൾ സ്വീകരിച്ച ഞങ്ങൾ അവ ഞങ്ങൾക്ക് നിത്യമായ പെസഹ രഹസ്യമായിരിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ച് ഞങ്ങളും അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങൾ തൻ കർത്താവേവം പരിശുദ്ധൻ. നിരുപമമംഗി മഹിമകളാ നിറഞ്ഞു മഹിയും വിന്ദരവും. ഹോശാന ഹോശാന അത്യുന്നതങ്ങളെ ഹോശാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോടേറ്റം ധന്യനുമാ. ഹോശാന ഹോശാന അത്യുന്നതങ്ങളെ ഹോശാന. കർത്താവേ സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണികകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകം സഹിച്ചപ്പോൾ അപ്പമെടുത്ത
കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം ഞങ്ങളെയൊപ്പം രക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ സുസൈപാക്യം മെത്രാ പൗലിത്തയോടും ക്രിസ്തുദാസ് മെത്രാനോടും വൈദികഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ
സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാ. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലേക്കോ, നിന്നുള്ളം ആരിയുമായിടേണം. അന്നന്നോ വേണ്ടുന്ന ആഹാരമിന്നും ഞങ്ങൾക്കോ നൽകുമാറായിടേണം. അന്യതന്ത്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തന്ത്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നും നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തു നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ പൊന്നാടി ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ പൊന്നാടി ഞങ്ങൾക്കും ശാന്തി നൽകണമേ. കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങയുടെ തിരുശരക്തങ്ങളുടെ സ്വീകരണം ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും വിധിക്കും നിത്യനാശത്തിനും കാരണമാകരുതേ. പ്രത്യത ഞങ്ങളുടെ ആത്മശരീരങ്ങൾക്ക് സംരക്ഷണവും ദിവ്യ ഔഷധവുമായി ഭവിക്കുവാൻ കൃപ നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്,
ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങനെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എന്നെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങെഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാനങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, സ്വർഗീയ ദാനത്തലങ്ങ് നവീകരിച്ച ഇവരെ നിരന്തര സഹായത്താൽ യാത്ര ചെയ്യുവാനും ഒരിക്കലും നിലയ്ക്കാത്ത സംരക്ഷണത്താൽ നിത്യരക്ഷയ്ക്ക് അർഹരാക്കുവാനും കനിയണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടു കൂടെ. ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുരാജന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യബലി സമാപിച്ചു. ദൈവത്തിനു നന്ദി.